ഈ ചിത്രങ്ങൾ നാം കണ്ടില്ലെങ്കിൽ, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചാൽ, ഇത് പ്രചരിപ്പിച്ചില്ല എങ്കിൽ യാതൊരു സംശയവും വേണ്ട, അത് തങ്ങളുടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കർഷക മക്കളോടുള്ള നന്ദി കേടായിരിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ മോദിയെ ഞെട്ടിക്കുമെന്ന് കർഷകർ വെറും വാക്കു പറഞ്ഞതല്ല. ഇതാ റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സൽ നടത്തിയിരിക്കുന്നു കർഷകർ. ആ ദൃശ്യങ്ങൾ കണ്ടു നടുങ്ങിയത് മറ്റാരുമല്ല, കപിൽ സിബലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉടൻ തന്നെ വംശനാശം സംഭവിക്കാനിടയുള്ള രണ്ട് ഡിനോസറുകളാണ്. ഡൽഹി അതിർത്തിയിൽ നടന്ന റിഹേഴ്സൽ റാലി ഇതാണ് എങ്കിൽ ഒറിജിനലിന്റെ റേഞ്ച് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ തന്നെ ചിന്തിച്ചു കൊള്ളുക. ഈഗോയുടെ പുറത്ത് കർഷകരുടെ സംഘടിത ശക്തിയെ വില കുറച്ചു കണ്ടവർ നിക്കറിൽ മൂത്രമൊഴിക്കാൻ പോകുന്ന ദിനങ്ങൾക്കായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട. കാരണം റിപ്പബ്ലിക് ദിനത്തിൽ ചരിത്രം രചിക്കാൻ ലക്ഷക്കണക്കിന് കർഷകരാണ് രാജ്യ തലസ്ഥാനത്തേക്ക് ഒഴുകുന്നത്. ഇന്നലെ കണ്ടത് വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രം. തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണണമെങ്കിൽ അക്ഷമയോടെ കാത്തിരിക്കൂ ജനുവരി 26 വരെ. ജനുവരി 26 നുള്ളിൽ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ കരിനിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചില്ല എങ്കിൽ ഇതിന്റെ ഒറിജിനൽ വേർഷൻ വരും. അത് താങ്ങാനുള്ള ശക്തി ചിലപ്പോൾ നിങ്ങൾക്ക് കാണില്ല. നക്കാപ്പിച്ച കൊടുത്ത ദേശീയ മാമാ മാധ്യമങ്ങളുടെ വായ മൂടി കെട്ടിയത് കൊണ്ട് മാത്രം ഈ കർഷക മക്കളുടെ ത്യാഗത്തിന്റെ വാർത്തകൾ, പോരാട്ടത്തിന്റെ വാർത്തകൾ മൂടി വയ്ക്കാമെന്ന് പൊട്ടക്കിനടിയിൽ കിടക്കുന്ന തവളകളെ നിങ്ങൾ വിചാരിക്കേണ്ട. സംഖ്യകളുടെ താര രാജാക്കന്മാർക്ക് അമിത്ഷായ്ക്കും മോദിക്കും ഭയം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമരത്തിന്റെ ശക്തിയും വീര്യവും ഊർജവും ആവേശവും ചൂടും ചൂരും അവർ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിയമം പിൻവലിച്ചാൽ അത് നാണക്കേടാവും എന്നുള്ള ഇംപീരിയോറിറ്റി കോംപ്ലക്സ് മാത്രമാണ് മോദിക്കും ഷായ്ക്കും മുന്നിൽ ഇപ്പോഴുള്ള തടസ്സം. അവരുടെ ഈഗോ മാത്രമാണ് ഈ നിയമം പിൻവലിക്കുന്നതിന് അവർക്ക് മുൻപിൽ ഇപ്പോഴുള്ള തടസ്സം. ഒരിഞ്ചു തങ്ങൾ ഈ നിയമ നിർമ്മാണത്തിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് നടന്നവർ, ആണയിട്ട് നടന്നവർ, ജനങ്ങളെ അഭിമുഖീകരിക്കാതെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മങ്കി ബാത്തിലൂടെ തള്ളിമറിച്ചുകൊണ്ടിരുന്നവർ ഇതാ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നോട്ടടിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ നിയമം നടപ്പിലാക്കണമോ വേണ്ടയോ എന്നത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാമെന്നത്. ഈ നിലപാട് മോദിയുടെയും അമിത്ഷായുടെയും പരാജയം തുറന്നു കാണിക്കുന്നത് തന്നെയാണ്. ആദ്യം പ്രതിരോധത്തിൽ ഊന്നി മുൻപോട്ട് പോയി, പതിയെ പതിയെ മുന്നേറ്റങ്ങൾ അവർ നടത്തി. അവസാനം ഇതാ ഇൻജുറി ടൈമിൽ കർഷകർ എതിർപോസ്റ്റിലേക്ക് തുടരെ തുടരെ ഉതിർക്കുന്നു നല്ല ശക്തിയേറിയ ഷോട്ടുകൾ. തടുക്കാൻ മോദി എന്ന ഒന്നാം ഗോളിക്കും സാധിക്കുന്നില്ല, അമിത്ഷാ എന്ന രണ്ടാം ഗോളിക്കും സാധിക്കുന്നില്ല. ഇനി ഗ്രൗണ്ട് വിട്ട് കണ്ടം വഴി ഓടുക, അതേ ഉള്ളു മാർഗം. കർഷകർ കാര്യം മനസ്സിലായി. അവർക്കറിയാം കേന്ദ്ര സർക്കാർ ഇനിയും താഴേക്ക് വരുമെന്ന്. ആ അവസരത്തിനായാണ് അവർ കാത്തിരിക്കുന്നത്. മോദി വരും, നിക്കക്കള്ളിയില്ലാകുമ്പോൾ വന്ന് കർഷകരുടെ കാലു പിടിക്കും. സംശയമുള്ളവർ കാത്തിരുന്ന് കാണൂ, ഇത് കേന്ദ്ര സർക്കാരിന്റെ സകല പ്രതീക്ഷകൾക്കും അപ്പുറം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിരുപാധികം കീഴടങ്ങുക എന്ന ഒരൊറ്റ വഴി മാത്രമേ ഇനി കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ളൂ.